കോടിയേരി ബാലകൃഷ്ണൻ ഡൽഹിയിൽ പ്രതികരിക്കുന്നു. അദ്ദേഹത്തിന് 400,000 വോട്ട് കുറക്കാൻ കഴിഞ്ഞത് LDF നേടിയിട്ടുള്ളൊരു വിജയമാണ്. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ LDFന് 100,000-ത്തിലധികം വോട്ട് LDFന് വർദ്ധിച്ചു. LDFിൻ്റെ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 10% വർദ്ധിച്ചിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ UDFന് വോട്ട് വർദ്ധിച്ചത് കണക്കുകൂട്ടി നോക്കിയാൽ LDFന് 100,000-ത്തിലധികം വോട്ട് വർദ്ധിച്ചപ്പോൾ UDFന് വർദ്ധിച്ചത് കേവലം 77,502 വോട്ടാണ് UDFന് വർദ്ധിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ STPIക്കും വെൽഫെയർ പാർട്ടിക്കും കൂടി 77,069 വോട്ട് കിട്ടിയിരുന്നു. ആ 77,000 വോട്ട് UDFന് വർദ്ധിച്ചു എന്നതിൽ കവിഞ്ഞ് UDFന് യാതൊരു വർധനവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചുണ്ടായിട്ടില്ല എന്നതാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനും STPI വെൽഫെയർ പാർട്ടിക്കും കൂടി 61% വോട്ടുണ്ടായിരുന്നു. ഇത്തവണ അവർക്ക് 55% വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ UDFന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്ര വിജയം നേടാൻ കഴിയാതിരുന്നു എന്നുള്ളത് തന്നെ LDFിൻ്റെ പ്രവർത്തനത്തിന് ലഭിച്ചിട്ടുള്ളൊരു അംഗീകാരമാണ്. അതോടൊപ്പം അവിടെ ശക്തമായിട്ടുള്ള മുസ്ലിം സംഘടനകളെ ഏകോപിപ്പിക്കാൻ ഉള്ള ശ്രമം UDF നടത്തിയിരുന്നു. ആ ശ്രമത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയാത് നിലനിർത്താൻ പോലും സാധിച്ചത് ഇതിൻ്റെ ഫലമായിട്ടാണ്. എന്നാൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് BJPക്കാണ്. ദേശീയ തലത്തിൽ എല്ലായിടത്തും മുന്നേറിക്കൊണ്ടിരിക്കുന്ന BJP മലപ്പുറത്ത് അവകാശപ്പെട്ടിരുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ 6.5 വോട്ട് അധികം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു BJP ഇലക്ഷനിൽ മത്സരിക്കുകയും അവരുടെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാട് തന്നെ ഉപേക്ഷിച്ച് ബീഫ് വിതരണം ചെയ്യും എന്നിവരെ പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ട് പിടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ്. അവിടെ അവർക്ക് വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചില്ല, വോട്ട് വർദ്ധിച്ചില്ല എന്നുള്ളത് BJP രാഷ്ട്രീയത്തെ കേരളം നിരാകരിക്കുന്നു എന്ന ഇതിൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനം കൂടിയാണ് മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നത് അഭിമാനിക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. മതനിരപേക്ഷതയുടെ കൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുക. മതവർഗീയതയുടെ കൂടെ BJPയുടെ കൂടെ നിൽക്കുകയില്ല എന്ന് തെളിയിച്ചതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. BJP പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ധ്രുവീകരിച്ചു, അത് ആണ് UDFന് ഗുണം ചെയ്തത്. ന്യൂനപക്ഷ വോട്ട് മുസ്ലിം വോട്ട് എന്നുള്ള നിലയിൽ ന്യൂനപക്ഷ വോട്ട് 80% ഉള്ളൊരു മണ്ഡലമാണ് മലപ്പുറം. അതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുത്വ ഏകീകരണത്തിന് വേണ്ടിയായിരുന്നു RSS ശ്രമിച്ചിരുന്നത്. ആ ഹിന്ദുത്വ ഏകീകരണം കൊണ്ടുവരാനുള്ള RSSന്റെ നീക്കത്തിനും തിരിച്ചടി ഏറ്റു എന്നുള്ളതാണ് മലപ്പുറം തെരഞ്ഞെടുപ്പിൽ കാണുന്ന പ്രത്യേകത. മുസ്ലിം ലീഗിന് പരമ്പരാഗതമായി തന്നെ വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് മലപ്പുറം. കേരളത്തിൽ UDFിൻ്റെ നമ്പർ 1 മണ്ഡലം മലപ്പുറമാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 200,000 വോട്ട് നേടാൻ സാധിച്ചതും അതിൻ്റെ